ഹായ് മക്കളെ, നമുക്കറിയാം നീറ്റ് 2024 എക്സാം എഴുതിയതിന് ശേഷം റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം ഭയങ്കര തോതിലുള്ള കുറെ മാൽ പ്രാക്ടീസ് ഒക്കെ നടന്നതിന്റെ ഫലമായിട്ട് നമ്മളെല്ലാവരും ആശങ്കയിലായിരുന്നു എന്ത് നടക്കുന്നുള്ളത്. നമ്മളുടെ കുറെ സെന്റേഴ്സിന്റെ അസോസിയേഷനൊക്കെ ചേർന്നുകൊണ്ട് നമ്മൾ കേസുകളൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. അതിന്റെ ഒക്കെ ഒരു ഫലം എന്നോണം ഇന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം NTA സുപ്രീം കോടതി ഓൾറെഡി പറഞ്ഞിരുന്നു, NTA റിപ്പോർട്ട് തേടിയിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗ്രേസ് മാർക്കുള്ള ഈ അപാകതകളൊക്കെ വന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഉന്നത അധികാര സമിതിയെ NTA നിയോഗിക്കുകയും അവരുടെ കണ്ടെത്തലെന്നുള്ള രീതിയിൽ ഗ്രേസ് മാർക്ക് കൊടുത്ത കുട്ടികൾക്ക് പുതിയതായിട്ട് ഒന്നെങ്കിൽ റീടെസ്റ്റ് നടത്താം, അതല്ലെങ്കിൽ പഴയ ഗ്രേസ് മാർക്ക് ഇല്ലാത്ത മാർക്ക് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം, എക്സാം കൗൺസിലിംഗിൽ പങ്കെടുക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ഓപ്ഷൻസ് കോടതിക്ക് മുന്നിൽ വെച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഫലമായിട്ട് എന്ന് എക്സാം നടത്തും എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ച സമയത്ത് 23rd അതായത് June 23rd എക്സാം നടത്താം എന്നുള്ള രീതിയിൽ NTA അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അതിന്റെ ഫലമായിട്ട് 23rd നടക്കുകയാണെങ്കിൽ June 30 കൂടി തന്നെ അതിന്റെ എക്സാമിന്റെ റിസൾട്ട് വന്നിട്ട് July 6 കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ ഈ വിദ്യാർത്ഥികൾ കഴിയുന്ന രീതിയിൽ ഇത് നടത്തണം എന്നുള്ള രീതിയിൽ സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, NTA അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് 23rd റീടെസ്റ്റ് നടക്കുകയാണ്. റീടെസ്റ്റ് നടക്കുന്ന ഈ 1563 കുട്ടികൾക്ക് മാത്രമാണ്, അതായത് ഗ്രേസ് മാർക്ക് കൊടുത്ത് പാസ്സാക്കി അല്ലെങ്കിൽ മാർക്ക് കൂട്ടിക്കൊടുത്ത ആ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് റീടെസ്റ്റ് ഉള്ളത്. അവർക്ക് ഒന്നുകിൽ എഴുതാം അല്ലെങ്കിൽ എഴുതാതെ പഴയ മാർക്കുമായിട്ട്, ഗ്രേസ് മാർക്ക് ഇല്ലാത്ത മാർക്കുമായിട്ട് എന്ത് ചെയ്യാം, കൗൺസിലിംഗിൽ പങ്കെടുക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു എന്തുള്ള വിജ്ഞാപനം വന്നിട്ടുള്ളത്. NTA അത് വിജ്ഞാപന കുറിപ്പായിട്ട് ഇറക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ 23rd റീടെസ്റ്റ് വരാനിരിക്കുന്നത്. അത് എല്ലാവർക്കും ഉള്ള എക്സാം അല്ല, തെറ്റിദ്ധരിക്കുന്ന വിദ്യാർത്ഥികൾ തമ്മിലും ഇതൊന്നും കണ്ടിട്ട് എന്ത് ചെയ്ത് തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല. അത് റീടെസ്റ്റ് നടക്കുന്നത് ആ ഒരു ഗ്രേസ് മാർക്ക് കൊടുത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടാണ്. ഇനി പേപ്പർ ലീക്കേജിനെ കുറിച്ചൊന്നും ചെയ്തിട്ടില്ല സുപ്രീം കോടതി, ഇതുവരെ അതിലേക്ക് കടന്നിട്ടില്ല. അത് ജൂലൈ 8 ഇനി ഹിയറിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അതിലായിരിക്കും ഇതിൻ്റെയൊക്കെ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുക. പക്ഷേ അതിന് മുന്നേ തന്നെ കൗൺസിലിംഗ് ആരംഭിക്കുമെന്നുള്ളതാണ് ജൂലൈ 6 കൂടി കൗൺസിലിംഗ്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നുണ്ട്, അതിനൊക്കെ സൊല്യൂഷൻസ് ആയിട്ട് നമ്മൾ എന്ത് കോടതിയെ നമ്മൾ സമീപിച്ച് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലും എന്തുള്ള നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളെല്ലാം ചെറിയ ചെറിയ ഒരു മാർക്കുള്ള വേരിയേഷൻസ് ഒക്കെ വരാം, വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും എന്ത് ചെയ്യില്ല ഈ 1563 കുട്ടികളുടെ പേരിൽ. അത് അവർ പുറകോട്ട് പോവുകയോ അല്ലെങ്കിൽ പുറകിലെത്തുകയോ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ചെറിയ ചേഞ്ചസ് ഒക്കെ വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു അഡ്മിഷൻ കൂടുതൽ കിട്ടുമോ എന്നുള്ളത് ചോദിച്ചാൽ കിട്ടാനൊക്കെ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോളേജുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാം, നമ്മളുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കാം, കോളേജുകൾ ഏതൊക്കെ കൊടുക്കണം എന്നുള്ള കൗൺസിലിംഗിന് വേണ്ടിയിട്ട് ഒരുങ്ങാനുള്ള സമയമായി എന്നുള്ളതാണ് ഈ ഒരു ഉത്തരവോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് നീറ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കൗൺസിലിംഗിനെ കുറിച്ചോ അല്ലെങ്കിൽ അഡ്മിഷൻ കൊടുക്കുക പ്രയോറിറ്റി കൊടുക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ കോളേജിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ്, പ്രയോറിറ്റി ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കുറിച്ചൊക്കെ ഉള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അതേപോലെ എങ്ങനെയാണ് കൗൺസിലിംഗ് ഘട്ടംഘട്ടമായിട്ട് കൊടുക്കേണ്ടത്, ഏതൊക്കെ ഘട്ടങ്ങളിലാണ് നിങ്ങൾക്ക് എന്താ പറയുക പിന്നെ കൊടുത്തിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്, അങ്ങനത്തെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സ്റ്റേ ട്യൂൺഡ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.